ഹായ് എവരിവൺ, നമുക്കറിയാം നമ്മളിപ്പോ കൊറോണ വൈറസിന്റെ ആ ഒരു ത്രെറ്റിലാണ് ലോകം മുഴുവൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെയും ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നമ്മളുടെയും എല്ലാം ബ്രേക്ക് ആയിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിനേഷനും എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ എങ്കിലും നമ്മള് ആ ഒരു തീർച്ചയായിട്ടും ഇതെല്ലാം മാറി നമ്മളുടെ നോർമൽ ലൈഫിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും തിരിച്ചു വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ ഇന്നിപ്പോ നമ്മുടെ എക്സാമിനേഷൻ എപ്പോഴെങ്കിലും നടക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിലെ ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതുവരെ ഇനി ഓൾമോസ്റ്റ് കുറച്ചുപേരെ അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. എങ്കിലും ഈ വീഡിയോ ഇടുന്നത് ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. ബിസിനസ് സ്റ്റഡീസിലെ ഡിലീറ്റഡ് ആയിട്ടുള്ള ഈ കമ്മിങ് എക്സാമിനേഷനിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതില് ഫസ്റ്റ് പാർട്ടില് ബിസിനസ് സ്റ്റഡീസ് പാർട്ട് വണ്ണില് യൂണിറ്റ് സെവനില് സൂപ്പർവിഷൻ എന്നുള്ളൊരു ചാപ്റ്റർ, സോറി സൂപ്പർവിഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിന്റെ ഫങ്ഷൻസ് ഓഫ് എ സൂപ്പർവൈസർ, അപ്പൊ ഈ ഒരു ടോപ്പിക് ഡിലീറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് പിന്നെ അടുത്തത് വന്നിട്ട് യൂണിറ്റ് 11, അത് വരുന്നത് പാർട്ട് ടൂവിലാണ്. കോൺസെപ്റ്റ് ഓഫ് സെല്ലിംഗ് കോൺസെപ്റ്റ് സെല്ലിംഗ്. അപ്പൊ ആ സെല്ലിംഗ് കോൺസെപ്റ്റ് എന്നുള്ളത് ഇനി അത് നിങ്ങൾ അധികം സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഡിലീറ്റഡ് ആണ്. ദെൻ അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. സോ നോർമലി ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. പക്ഷേ ഈ വർഷം നിങ്ങളത് കോൺസെപ്റ്റ് ഡിലീറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ഒരു ഡിഫറൻഷിയേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളത് പഠിക്കേണ്ട. അതിന് അടുത്തത് ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അടുത്തത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മീനിങ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്, ഇതും ഡിലീറ്റഡ് ആണ്. അടുത്തത് ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ചോയ്സ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ചോയ്സ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ഡിലീറ്റ് ആയിരിക്കുന്നത്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ചോയ്സ്. ഓക്കെ, അടുത്തത് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് അഡ്വർടൈസിംഗ്, അഡ്വർടൈസിംഗിന്റെ റോൾ എന്താണ്. ഓക്കെ, അടുത്തത് എക്സാമിൻ ദ ഒബ്ജെക്ഷൻസ് ഓഫ് അഡ്വർടൈസിംഗ്, അഡ്വർടൈസിംഗിനെ പറ്റിയിട്ട് കുറച്ച് കമന്റ്സ് നമ്മുടെ എൻസിആർടി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും ഒബ്ജെക്ഷൻസ് പറഞ്ഞിട്ട്. അപ്പൊ അതും ഡിലീറ്റഡ് ആണ്. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, പേഴ്സണൽ സെല്ലിംഗ് എന്താണ്, ഡോർ ടു ഡോർ സെല്ലിംഗ്, ഒരു കോൺസെപ്റ്റും ഡിലീറ്റഡ് ആണ്. ദെൻ ഡിസ്കസ് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സെയിൽസ്മാൻ, ഒരു ഗുഡ് സെയിൽസ്മാൻ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടാവണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് ഡിലീറ്റഡ് ആണ്. ദെൻ എക്സ്പ്ലെയിൻ ദ കോമൺലി യൂസ്ഡ് ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ, സെയിൽസ് പ്രൊമോഷൻ റിബേറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. പക്ഷേ ഇനി എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി കൂടുതൽ ടൈം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ടെക്നിക്സ് ടോപ്പിക്സ് ഇന്ന് ഡിലീറ്റഡ് ആണ്. ദെൻ റോൾ ഓഫ് പബ്ലിക് റിലേഷൻസ്, റോൾ ഓഫ് പബ്ലിക് റിലേഷൻസ് ഇൻ മാർക്കറ്റിംഗ്, ആ ഒരു ടോപ്പിക്കും ഡിലീറ്റഡ് ആണ്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ പാർട്ട് വണ്ണിലും പാർട്ട് ടൂവിലും ആയിട്ട് ഡിലീറ്റഡ് ആയിട്ട് ചാപ്റ്റേഴ്സിന്റെ ടോപ്പിക്സ് ആണ് പാർട്ട് വണ്ണിലും പാർട്ട് ടൂവിലും ഡിലീറ്റഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ചേഞ്ചസ് എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ഫോർ മാർച്ച് 2020 എക്സാമിനേഷൻ, അതായത് എന്തൊക്കെയാണ് നോർമലി വരുന്ന ചേഞ്ചസ്. അപ്പൊ ഇതും ഒന്നും കൂടെ നിങ്ങൾക്ക് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് 1 മാർക്ക് ആയിരിക്കും. ദെൻ ഷോർട്ട് ആൻസർ ടൈപ്പ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് 3 മാർക്സ് ഈച്ച് ആയിരിക്കും. ദെൻ ഷോർട്ട് ആൻസർ അഗെയിൻ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് 4 മാർക്സ് ഈച്ച് ആയിരിക്കും. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് 5 മാർക്ക് ഈച്ച് ആയിരിക്കും. ദെൻ ലോങ് ആൻസർ നെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് 6 മാർക്സ് ഈച്ച് ആയിരിക്കും. അപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് 34 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇപ്രാവശ്യം മുതൽ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഇന്റേണൽ ചോയ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 മാർക്സിൽ നിങ്ങൾക്ക് ഒരു ചോയ്സ് ആയിരിക്കും കിട്ടുക, 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു ചോയ്സ് ആയിരിക്കും കിട്ടുക. ദെൻ 4 മാർക്ക് ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ ഒരു ചോയ്സ് ആയിരിക്കും കിട്ടുക. ദെൻ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ടാവും. ഓക്കെ, 2 ചോയ്സ്. ഓക്കെ, 6 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വീണ്ടും 2 ചോയ്സ് വരും. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ഇന്റേണൽ ചോയ്സ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അതായത് ടോട്ടൽ 6 ഇന്റേണൽ ചോയ്സ് ഉണ്ടാവും, ദെൻ നോ ഇന്റേണൽ ചോയ്സ് ഇൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന ഈ 20 ക്വസ്റ്റ്യൻസിൽ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവില്ല. പിന്നെ അതിന്റെ അകത്ത് പറയുന്ന നമ്മളുടെ ഓപ്ഷൻ ആയിട്ടും അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഓക്കെ ട്രൂ ഓർ ഫോൾസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ, അല്ലാതെ ഇന്റേണൽ ചോയ്സ് ഒന്നും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് മെന്റലി നിങ്ങൾ ഇങ്ങനെയായിരിക്കും എന്നുള്ള വ്യൂവിൽ എക്സാമിനേഷനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഇനി എക്സാം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരും നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.